പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 7.3 യുടെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ബിഇ ആൻഡ് സി എഫ് ആർ ടു ഈക്വൽ ആൾട്ടിറ്റ്യൂഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എ ബി സി. യൂസിംഗ് ആർ എച്ച് എസ് കോൺഗ്രുവൻസ് റൂൾ പ്രൂവ് ദാറ്റ് ദി ട്രയാങ്കിൾ എ ബി സി ഈസ് ഐസോസെലസ്. ട്രയാങ്കിൾ എ ബി സിയുടെ ഈക്വൽ ആൾട്ടിറ്റ്യൂഡ്സ് ആണ് ബിഇയും സി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആർ എച്ച് എസ് കോൺഗ്രുവൻസ് റൂൾ വെച്ച് എ ബി സി ഐസോസെലസ് ട്രയാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ ഫിഗർ തന്നിട്ടില്ല. അപ്പൊ ആദ്യം നമുക്കിവിടെ ഒരു ഫിഗർ നമുക്ക് വരയ്ക്കാം. ദിസ് ഈസ് ട്രയാങ്കിൾ എ ബി സി. ഇവിടെ ബിഇയും സി എഫും ആൾട്ടിറ്റ്യൂഡ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിഇ സി എഫും വരച്ചു. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബിഇ ആൻഡ് സി എഫ് ആർ ടു ഈക്വൽ ആൾട്ടിറ്റ്യൂഡ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ബിഇയും സി എഫും ഈക്വൽ ലെങ്തിലുള്ളതാണ്. ബിഇ ഈസ് ഈക്വൽ ടു സി എഫ് എന്ന് നമുക്ക് പറയാം. അപ്പൊ എ ബി സി ട്രയാങ്കിളിന്റെ ആൾട്ടിറ്റ്യൂഡ് ആണ് ബിഇയും സി എഫും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആൾട്ടിറ്റ്യൂഡ് ആണ് എങ്കിൽ ഈ ബിയിൽ നിന്ന് എ സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ് ബിഇ എന്ന് പറയുന്നത്. അപ്പൊ ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോ സി എഫിന്റെ ഈ ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോ ആർ എച്ച് എസ് കോൺഗ്രുവൻസ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോ നമുക്കിവിടെ രണ്ട് ആംഗിൾസ് റൈറ്റ് ആംഗിൾസ് ആണ് എന്ന് നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമുക്കിത് ആർ എച്ച് എസ് കോൺഗ്രുവൻസ് റൂളിന് എന്ത് വേണം? ഒരു റൈറ്റ് ആംഗിൾ വേണം, അതിന്റെ ഹൈപ്പോട്ടിനസും ഒരു സൈഡും വേണം. ഇത് മൂന്നും കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ആർ എച്ച് എസ് കോൺഗ്രുവൻസ് ആണ് എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന ട്രയാംഗിൾസ് ഏതൊക്കെയാണ്? ബി ഇ സിയും സി എഫ് ബിയും. അപ്പൊ ട്രയാംഗിൾ നോക്കുമ്പം അതിന്റെ നെയിം കറക്റ്റ് ആയിട്ട് നോക്കി എടുക്കുക. ബി എഫ് സി, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് സി എഫ് ബി. ഈ രണ്ട് ട്രയാംഗിൾസ് ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഗിവൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. ഗിവൺ ഗിവൺ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ബിഇ ഈസ് ഈക്വൽ ടു സി എഫ് എന്ന് നമുക്ക് ഗിവൺ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്? സി എഫ് പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് ബിഇ പെർപെൻഡിക്കുലർ ടു എ സി. സി എഫ് പെർപെൻഡിക്കുലർ ടു എ ബി ആൻഡ് ബിഇ പെർപെൻഡിക്കുലർ ടു എ സി. പെർപെൻഡിക്കുലർ എന്ന് എഴുതാൻ കാരണം എന്താണ്? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ് കേട്ടോ, അതുകൊണ്ടാണ്. ഇനി അടുത്തത് ടു പ്രൂവ്. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ ബി സി ഐസോസെലസ് ട്രയാംഗിൾ ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എ ബി സി ഐസോസെലസ് ട്രയാംഗിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? എ ബി ഈസ് ഈക്വൽ ടു എ സി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എ ബി ഈസ് ഈക്വൽ ടു എ സി. അപ്പോൾ നമ്മളിവിടെ ഈ രണ്ട് ട്രയാംഗിൾസ് ആണ് ചൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രൂഫ് എഴുതാൻ പോവുകയാണ്. പ്രൂഫ് ഇൻ ട്രയാംഗിൾ ഏതൊക്കെയാണ്? ട്രയാംഗിൾ ബിഇ സി ആൻഡ് ട്രയാംഗിൾ സി എഫ് ബി. ഈ രണ്ട് ട്രയാംഗിൾസ് ആണ് ചൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ ഞാൻ ഇങ്ങോട്ട് വരച്ച് കാണിക്കാം. ഇതാ ഈ ട്രയാംഗിളും ഈ ട്രയാംഗിളും, ഈ രണ്ട് ട്രയാംഗിൾസ് ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ബി ഇ ഈസ് ഇക്വൽ ടു സി എഫ് എന്ന് തന്നിട്ടുണ്ട്. ബി ഇ ഈസ് ഇക്വൽ ടു സി എഫ് ഗിവൺ. പിന്നെ എന്താണ്? ആംഗിൾ ബിഇ സി ഈസ് ഇക്വൽ ടു ആംഗിൾ സി എഫ് ബി. ആംഗിൾ ബി ഇ സി ഈസ് ഇക്വൽ ടു ആംഗിൾ സി എഫ് ബി. 90 ഡിഗ്രി, രണ്ടും 90 ഡിഗ്രി ആണ്. പിന്നെ നമുക്ക് എന്തെഴുതാം? ഈ രണ്ട് ട്രയാംഗിളിന്റെയും കോമൺ ആയിട്ട് വരുന്ന സൈഡാണ് ബി സി. ഇപ്പൊ ബി സി ഈസ് ഇക്വൽ ടു ബി സി കോമൺ. അപ്പൊ ഇത് മൂന്നും വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? സോ ട്രയാംഗിൾ ബി ഇ സി കോൺഗ്രുവൻ ടു ട്രയാംഗിൾ സി എഫ് ബി ബൈ
ഇവിടെ റൈറ്റ് ആംഗിൾ എടുത്തു, ഇതിന്റെ ഹൈപ്പോട്ടിനസ് ആണ് ബി സി, അതേപോലെ ഈ ഒരു സൈഡ് നമുക്ക് കിട്ടി. അപ്പൊ റൈറ്റ് ആംഗിൾ ഹൈപ്പോട്ടിനസ് സൈഡ് ബൈ ആർ എച്ച് എസ് കോൺഗ്രുവൻസ് റൂൾ. അപ്പൊ ആർ എച്ച് എസ് കോൺഗ്രുവൻസ് റൂള് വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തു. പക്ഷെ ഇത് പ്രൂവ് ചെയ്യാനല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. എന്ത് പ്രൂവ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ ബി ഈസ് ഇക്വൽ ടു എ സി എന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പൊ എ ബി ഈസ് ഇക്വൽ ടു എ സി പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസും കൊണ്ട് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ നോക്കിയേ, ഈ രണ്ട് ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ് എന്ന് പറയാം. അതായത് ഈ ട്രയാങ്കിൾ ബിഇ സിയുടെയും സി എഫ് ബിയുടെയും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ആംഗിൾ ബിയും ആംഗിൾ സിയും. നോക്കിയേ, ആംഗിൾ ബി ആംഗിൾ സി ഇത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പൊ നമുക്ക് സി പി സി ടി വഴി എന്തെഴുതാം? ആംഗിൾ ആംഗിൾ ബി, ആംഗിൾ ബി എന്ന് പറയുന്നത് ഈ ആംഗിൾ ആണ്. അപ്പൊ എന്തെഴുതാം? ആംഗിൾ സി ബി എഫ്, ആംഗിൾ സി ബി എഫ് ഈസ് ഇക്വൽ ടു ആംഗിൾ ബി സി ഇ. ഈ രണ്ട് ആംഗിൾ സീക്വൽ ആണ് എന്ന് നമ്മൾ എഴുതി. ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ് എന്ന് എഴുതി. അപ്പൊ ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിലെ ഈ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസ് ആണ് ആംഗിൾ ബിയും ആംഗിൾ സിയും. അതാണ് നമ്മളിവിടെ ഈക്വൽ ആണ് എന്ന് ഈ രണ്ട് ട്രയാങ്കിളിലൂടെ നമ്മൾ തെളിയിച്ചത്. അതായത് ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ് എന്ന് എടുത്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അപ്പോൾ ഇവിടെ നമ്മൾ സി ബി എഫ് എന്നേ എടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കിതിനെ സി ബി എ എന്നങ്ങ് ആക്കാം കേട്ടോ. സി ബി എഫ് എന്ന് പറഞ്ഞാലും സി ബി എ എന്ന് പറഞ്ഞാലും ആംഗിൾ ബി തന്നെയാണ്. ഓർ ആംഗിൾ സി ബി എ ഈസ് ഇക്വൽ ടു ആംഗിൾ ബി സി എ. ദെയർഫോർ എ ബി ഈസ് ഇക്വൽ ടു എ സി. ഇപ്പൊ സി ബി എ എന്ന് പറയുന്നത് ആംഗിൾ ബി ആണ്, ബി സി എ എന്ന് പറയുന്നത് ആംഗിൾ സിയുമാണ്. ഇപ്പൊ ബിയും സിയും ഈക്വൽ ആയതുകൊണ്ട് എ ബി ഈസ് ഇക്വൽ ടു എ സി. ഇവിടെ റൂള് നമുക്ക് എന്തെഴുതാം? സൈഡ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോ എ ബിയും എ സിയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ബി സി ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ, ഹെൻസ് ട്രയാങ്കിൾ എ ബി സി ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 4 കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.